അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ബുദ്ധിമുട്ടുന്ന ഒന്നാണ്, മൂക്കിൽ ദശ. പല ആളുകളിലും കണ്ടുവരുന്ന, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന ഒന്നാണ് മൂക്കിലിങ്ങനെ ദശ വരിക. അതിനും അതുപോലെ തന്നെ തലയിൽ പേന് വല്ലാതെ അധികരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മൂക്കിൽ ദശ വന്നാൽ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒന്ന് രണ്ട് ടിപ്സുകൾ പറഞ്ഞു തരാം ആണ് ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് തുളസി ഇട്ട വെള്ളം അഥവാ തുളസിയുടെ ഇല ഇട്ട വെള്ളം നന്നായി ആവി കൊള്ളിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൂക്കിൽ ദശയുള്ളവർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കാട്ടുചേന, കാട്ടുചേന നമ്മുടെ നാട്ടിലും ഒക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ്. വൈമദ്യമൊക്കെ ആയിട്ടും പല ഭാഗങ്ങളിലും കാണാറുണ്ട് കാട്ടുചേന. ഈ കാട്ടുചേന പുഴുങ്ങി കഴിക്കുക. എന്നാൽ ദശ ഉള്ള ആളുകൾക്ക് ഇൻഷാ അള്ളാ വലിയ മാറ്റം ലഭിക്കുന്നതാണ്. കാട്ടുചേന അത് നാം നന്നാക്കുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കണം. കാരണം അത് നന്നായി ചൊറിച്ചൽ ഉണ്ടാകുന്ന ഒന്നാണ് ഈ കാട്ടുചേന, മറ്റുള്ള ചേന പോലെയല്ല. പക്ഷേ അത് നാം പുഴുങ്ങി തിന്നുമ്പോൾ ഇത്തരം ചൊറിച്ചലുകൾ ഉണ്ടാകുന്നില്ല. അതുപോലെ മുക്കുറ്റിപ്പൂവ്, മൂന്നാമത്തത് കൂടി പറയുകയാണ്. മുക്കുറ്റിപ്പൂവ് നന്നായി ചതച്ച് കിഴി കെട്ടി മൂക്കിലൂടെ മണം കൊള്ളുക. ഇതിങ്ങനെ കിഴി കെട്ടിയിട്ട് എന്ത് ചെയ്യുക, മൂക്കിൽ കൂടെ ഇങ്ങനെ വലിച്ച് അതിൻ്റെ മണം കൊള്ളുക. എന്നാലും മൂക്കിൽ ദശ ഉള്ള ആളുകൾക്ക് വലിയ മാറ്റം ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തലയിൽ പേന് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക്, സ്ത്രീകളിലാണ് കൂടുതൽ അങ്ങനെ കണ്ടുവരുന്നത് എങ്കിലും അവർക്ക് ആശ്വാസം ലഭിക്കാൻ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് പേനിൻ്റെ ശല്യമുള്ളവർക്ക് വലിയ മാറ്റം ലഭിക്കുന്നതാണ്. അപ്പോൾ തലയിൽ വല്ലാതെ പേനിൻ്റെ ശല്യമുള്ളവർ വേപ്പിംഗ് കുരു കടുകെണ്ണയിൽ അരച്ച് തലയിൽ പുരട്ടിയാൽ ഇൻഷാ അള്ളാ പേനിൻ്റെ ശല്യമുള്ളവർക്ക് വലിയ മാറ്റം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തലയിൽ ജമന്തിപ്പൂവ്, ജമാന്തിപ്പൂവ് എന്നൊക്കെ പറയും. ഇത് നന്നായി അതിൻ്റെ പൂവ് നന്നായി തിരുമ്പി തലയിൽ തിരുമ്പി ഉറങ്ങുക. എന്നാലും പേനിൻ്റെ ശല്യമുള്ളവർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തുളസിയുടെ ഇല അരച്ച് തലയിൽ തേക്കുക, അല്പം കഴിഞ്ഞ് അത് കഴുകിക്കളയുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചെറുനാരങ്ങ നീരും
സമമെടുത്ത് തലയിൽ അല്പം നേരം തലയിലിട്ട് അത് കഴുകിക്കളയുക. സദാ കുളിക്കുന്നത് പോലെ കുളിക്കുക. പിന്നെ മറ്റൊന്ന് വയമ്പ് തലയിൽ നന്നായി അത് ഇതാക്കി ഇത് അരച്ച് വയമ്പ് തലയിൽ പുരട്ടി അല്പം സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കഴുകിക്കളയുക. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാ ഇതുപോലത്തെ ടിപ്സുകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ. അതുപോലെ ഇരിക്കാൻ പോലും പുരയില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഖൈറായ രൂപത്തിൽ അല്ലാഹു നല്ല പുര നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി നല്ല രൂപത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സോടുകൂടെ അവരുടെ ജോലി നല്ല നിലക്ക് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശമ്പളം പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു അവർക്ക് ശമ്പളം ലഭിക്കും വിധത്തിൽ അല്ലാഹു ആക്കിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വിദേശത്ത് പോയി ജോലി തേടി നടക്കുന്നവരുണ്ട്. പല ആളുകളും എന്നോട് വിളിച്ച് കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർക്ക് ഖൈറായ ജോലി അല്ലാഹു നൽകട്ടെ. അതുപോലെ ഒരുപാട് യുവതികൾ വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു അവർക്കെല്ലാം അനുയോജ്യമായ ഖൈറായ വരന്മാരെ അല്ലാഹു നൽകുമാറാവട്ടെ. അതുപോലെ കല്യാണം കഴിയാത്ത പ്രായമായിട്ടും കല്യാണം കഴിയാത്ത ചെറുപ്പക്കാർ അല്ലാഹു അവർക്കും ഖൈറായ സന്തോഷം നൽകുന്ന ഭാര്യമാരെ അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ വീട്ടിൽ ഭാര്യ ഭർത്താവ് മക്കൾ തമ്മിലുള്ള ജീവിതം സന്തോഷകരമാക്കട്ടെ. അതുപോലെ നമ്മുടെ ഹയാത്തുള്ള മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.